കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വീണ്ടും ഒരു സന്തോഷ വാർത്ത അവർ തന്നെ പടച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഈ മാസം അവസാനം കോഴിക്കോട്ടെ കാപ്പാട്ട് വെച്ച് നടത്താൻ തീരുമാനിച്ച ചിന്തന ശിബിരം തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയിപ്പ്. അത് മാറ്റിവെച്ചത് മറ്റൊന്നുമല്ല, അവരുടെ പരമോന്നത നേതാവ് രാഹുൽ ഇപ്പോൾ ഇ ഡി ആഫീസിലാണ്. രാവിലെ പോകുന്നു, രാത്രി അത്താഴം കഴിച്ചിട്ട് അവർ പുറത്തു വിടുന്നു. വീണ്ടും അങ്ങനെ ഈ നാടകം തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ എന്നാണ് രാഹുലിന് ഒരു മോചനം കിട്ടും എന്ന് കോൺഗ്രസ്സുകാർക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ രാഹുലിനെ അനാവശ്യമായി പീഡിപ്പിക്കുന്നു കേന്ദ്ര ഏജൻസികൾ എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും രാഹുൽ നേരെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണോ അതിന് മുമ്പാണോ എന്നറിയില്ല, പിന്നെ ഇ ഡി ആഫീസിലേക്ക് പോയിട്ടുണ്ട്. രാത്രി 10 മണി കഴിഞ്ഞാണ് അവർ വിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ രാത്രി ഭക്ഷണം കൂടി അത്താഴം കൂടി കൊടുത്തിട്ടാണ് വിടുന്നത്. ആ കാര്യത്തിൽ രാഹുലിന് പരാതിയില്ല. പക്ഷേ ചോദ്യം ചെയ്യൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ചോദ്യമെന്നോ എന്താണ് മറുപടിയെന്നോ പൊതുജനങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തറിയുന്നത്. എന്തായിരുന്നാലും അതിൻ്റെ ഫലമായി ഈ രോഗി ഇച്ഛിച്ചതും പാൽ വൈദ്യം കൽപ്പിച്ചതും പാൽ എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ചിന്തൻ ശിബിരം ഈ മാസം അവസാനം അത് മാറ്റിവെച്ചതുകൊണ്ടാണ് അവർ പിന്നെ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഒരു ശിബിരം നടത്തിയതിൻ്റെ കഥ നമുക്കറിയാം. രാജസ്ഥാനിലെ ഉദയപൂരിൽ നടന്ന ശിബിരം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ പോലും ചോർന്നുപോയി. ഈ കോൺഗ്രസിൻ്റെ അടിത്തറ വികസിപ്പിക്കാനും അതിൻ്റെ കെട്ടുറപ്പ് ഒന്നുകൂടി ഭദ്രമാക്കാനും നേതാക്കളെ കുറെ കൂടി പാർട്ടിയിൽ ചേർത്ത് നിർത്താനും വേണ്ടിയാണ് ഈ ചിന്തൻ ശിബിരം തുടങ്ങിയത്. പക്ഷേ രാജസ്ഥാനിൽ നടന്ന ചിന്തൻ ശിബിരം കഴിഞ്ഞപ്പോൾ ഉള്ള ശക്തി പോലും കോൺഗ്രസിൻ്റെ ചോർന്നുപോയി. അപ്പോൾ അത്തരം ഒരു ഏർപ്പാട് കേരളത്തിലും ആയി പോകുമോ ഇവിടെ നടന്നാൽ എന്ന് ചിന്തിക്കുന്നവരായിരുന്നു പല കോൺഗ്രസ് നേതാക്കളും. പക്ഷേ കെ സി വേണുഗോപാലിന് എന്തായിരുന്നാലും ചിന്തൻ ശിബിരം നടത്തിയേ പറ്റൂ എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഉദയപൂരിൽ നടന്നത്. അത് തകർന്നടിഞ്ഞ് പിന്നെ ചില്ല് കൊട്ടാരം തകർന്നു പോലെ തകർന്നടിഞ്ഞുകൊണ്ട് കേരളത്തിലും അങ്ങനെ ഒരു അവസ്ഥ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏക വ്യക്തി കെ സി വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹത്തിനും കേരളത്തിൽ ഒരു ചിന്തൻ ശിബിരം നടക്കണം, ഇപ്പോൾ ഉള്ള ആളുകൾ കൂടി ചോർന്നു പോകണം. അങ്ങനെ വരുമ്പോൾ തൻ്റെ ഏകാധിപത്യം കുറച്ചുകൂടി പാർട്ടിയിൽ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ നേതാക്കളെയും ഇഷ്ടമല്ല. അദ്ദേഹത്തിന് നമ്മുടെ ചെന്നിത്തലയുടെ വളർച്ച ഇഷ്ടമല്ല. ഉമ്മൻചാണ്ടി ഇനി വലുതായിട്ട് രംഗത്തിറങ്ങേണ്ട അനാരോഗ്യം എന്ന് പറഞ്ഞ് പോകുന്നു. പിന്നെ വി ഡി സതീശനെ പണ്ടേ അദ്ദേഹത്തിന് കണ്ടുകൂടാ, ഇപ്പോൾ പിന്നെ ഒരു ഒട്ടുവിദ്യ പോലെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വി ഡി സതീശനെ ഇതേവരെ ഒരു കരകയറാൻ സമ്മതിക്കാത്തതിൻ്റെ ഉത്തരവാദി കെ സി വേണുഗോപാലാണെന്നുള്ളത് കോൺഗ്രസ്സിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു പുതിയ സ്നേഹം കെ സി വേണുഗോപാൽ പിന്നെ സതീശനോട് എടുത്തിട്ടുണ്ട്. കാരണം വി ഡി സതീശന് കേരളത്തിൽ കുറച്ച് ക്ലച്ച് പിടിക്കുന്നു എന്ന് കണ്ടപ്പോൾ തൻ്റെ അപ്രമാദിത്വം പോകുന്നു എന്നൊരു ഭയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടെ നിർത്തി കാല് പാരുക. ഇപ്പോൾ സതീശൻ്റെ സ്വന്തം ആളായിട്ടാണ് കെ സി വേണുഗോപാൽ നിൽക്കുന്നത്. എന്നിട്ട് നിന്ന് അവസാനം ഒരു ഘട്ടം വരുമ്പോൾ ഒറ്റ ചവിട്ടി വീട്ടുക, വി ഡി സതീശനെ പണ്ടത്തെ പോലെ എടുത്ത് ഒതുക്കി മൂലക്കിരുത്തുക. ഇതാണ് അദ്ദേഹം കാണുന്ന തന്ത്രം. അപ്പോൾ എന്തുകൊണ്ടും ഈ ശിബിരം ഇവിടെ നടത്തി കേരള നേതാക്കൾ ഇതിനകത്ത് കൊള്ളുകയില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഒരു ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാം, രാഹുൽ പറഞ്ഞു എല്ലാ നേതാക്കളും എം പിമാരും എം എൽ എമാരും സംസ്ഥാന ഭാരവാഹികളും ഡി സി സി ഭാരവാഹി എല്ലാവരും ഡൽഹിയിൽ ചെല്ലണം. ഓരോ ദിവസവും ഇ ഡിയുടെ ആഫീസിലേക്ക് പോകുമ്പോൾ ജാഥയായിട്ട് വേണം തൻ്റെ പുറകിൽ നിങ്ങൾ അണിയിറക്കാൻ. അങ്ങനെ പോയി ഇ ഡിക്ക് നമ്മുടെ ശക്തി ഒന്ന് തെളിയിച്ചു കൊടുക്കണം, അതുകൊണ്ട് എല്ലാവരും അങ്ങ് ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ ഈ മാസം നടത്താനിരുന്ന ചിന്തൻ ശിബിരത്തിൽ ഇവിടെ നേതാക്കൾ ഉണ്ടാവില്ല, അവർക്കെല്ലാം വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചിന്തൻ ശിബിരം മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു കണക്കിൽ കോൺഗ്രസ് കേരളത്തിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഈ ചിന്തൻ ശിബിരം നടന്നു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഉദയ്പൂരിൽ നടന്നതുപോലത്തെ ഒരു സ്ഥിതി
കേരളത്തിലും കോൺഗ്രസിൽ വരുമായിരുന്നു.